കാഞ്ഞങ്ങാട് നിന്ന് കാണിയൂരിലേക്കുള്ള ലൈൻ വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ തലശ്ശേരി മൈസൂർ ലൈനുണ്ട്, നിലമ്പൂർ നഞ്ചൻകോട് ലൈനുണ്ട്. ഇതൊക്കെ ദീർഘകാലമായി കേരളം ആവശ്യപ്പെടുന്നു, പക്ഷേ വലിയ പ്രതികരണമില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് നേമം സാറ്റലൈറ്റ് ടെർമിനൽ 2019 മാർച്ചിലാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അതിന് തറക്കല്ലിട്ടത്. അതിൻ്റെ ആ പദ്ധതിയുടെ ഭാഗമായി 116 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് റെയിൽവേ ബോർഡിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതേവരെ അനക്കമില്ല അതിന്. എന്തേ കാരണം? കേരളമായത് തന്നെ. നാം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ 2005ലാണല്ലോ അത് വരുന്നത്. നമ്മളെല്ലാവരും സന്തോഷിച്ചതാണ്. അതിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായി 38 കോടി 90 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി അംഗീകരിക്കുകയുണ്ടായി. ആകെ ചെലവഴിച്ചത് 4 കോടി. ബാക്കിയെപ്പറ്റി കേൾക്കുന്നേയില്ല. പൂർണ്ണ സ്തംഭനാവസ്ഥയിൽ. ആ സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോം, അതുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ട റെയിൽവേ ട്രാക്ക് ഇതേവരെ സ്ഥാപിക്കാനായിട്ടില്ല. അവിടെ റെയിൽവേ ട്രാക്കേ ഇല്ല. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷൻ എന്ന് കണക്കാക്കിക്കൊണ്ടാണ് കൊച്ചുവേളിക്ക് തുടക്കം കുറിച്ചിരുന്നത്.